എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകനെ കുത്തിക്കൊന്നു. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായി. NK ഷിജു ചേരുകയാണ് വിവരങ്ങളുമായി. ഷിജു, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ആരെയെല്ലാമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, ഇന്നലെ വൈകിട്ടോടുകൂടി മഹാരാജാസ് കോളേജിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ തുടർന്നുള്ള തർക്കമാണ്. പിന്നീട് രാത്രി SDPI പ്രവർത്തകർ ക്യാമ്പസിലേക്ക് ഇരിച്ച കയറി വരുന്നതിലും രണ്ട് പ്രവർത്തകരെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതിന് കാരണമായത്. ഈ കുത്തേറ്റ അഭിമന്യു എന്ന രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായ കോട്ടയം വട്ടവട സ്വദേശി, ഇടുക്കി ജില്ലാ കമ്മിറ്റി SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും വട്ടവട സ്വദേശിയുമായ അഭിമന്യു ആണ് മരിച്ചത്. അഭിമന്യുവിനെ ഒരാൾ പിന്നിൽ നിന്ന്, അതായത് ഈ വലിയ സംഘം ക്യാമ്പസിലേക്ക് ഇരട്ടു കയറി വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിമന്യുവിനെ പിടിച്ചു നിർത്തി കുത്തി എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഘർഷത്തിൽ മറ്റൊരു വിദ്യാർത്ഥി അർജുൻ എന്ന വിദ്യാർത്ഥി കൂടി ഗുരുതരമായി പരിക്കേറ്റ, ഇയാളുടെ വയറിലാണ് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അർജുൻ. അർജുന്റെ പരിക്ക് വളരെ ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഒരു വിദ്യാർത്ഥി കൂടി പരിക്കേറ്റെങ്കിലും അയാൾ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം തിരിച്ചുപോയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 20 പേർ ഈ സംഘത്തിലുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ 3 പേരെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ ഇത് കസ്റ്റഡിയിലെടുത്തവർ ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ലാത്തവരുമുണ്ട്. അതായത് ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള ഒരു റിയാസ്, കോട്ടയം സ്വദേശിയായിട്ടുള്ള ബിലാല്, പിന്നെ ഒരു ഫാറൂഖ്. ഈ 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത് കൂടുതൽ പേർ പുറത്തു നിന്നുള്ള, അതായത് SDPI വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് കോളേജിൽ, അതായത് പോപ്പുലർ ഫ്രണ്ട് SDPI വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്നുള്ള തർക്കത്തിൽ പുറത്തുള്ളവർ പങ്കെടുക്കുകയും വിദ്യാർത്ഥികളെ കുത്തുകയും ചെയ്തു. ഇതിലൊരു വിദ്യാർത്ഥിയാണ് മരിച്ചത്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മറ്റ് പ്രതികളെ കണ്ടെത്തുന്നതിനായി. ലക്ഷ്മി.